എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, അതെനിക്ക് എൻ്റെ ഡാഡി മരിച്ചപ്പോൾ തോന്നിയ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഡാഡി അത്യാവശ്യം പൊളിറ്റീഷ്യനാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിരുന്നാലും ഡാഡിയുടെ പേര് ഗൂഗിളിൽ അടിച്ചപ്പോൾ ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ്. സോ അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ പേര് അടിക്കുമ്പോൾ, അത് എത്ര വർഷം കഴിഞ്ഞാലും, ഈവൻ ഒരു ഞാനൊരു പാസ്റ്റ് ഔട്ട് ആയാലും ഞാൻ മരിച്ചു പോയാലും എന്റെ പേര് അടിക്കുമ്പോ എന്തെങ്കിലും ഒരു ഫോട്ടോ കാണണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. അത് അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഹോർഡിങ് ചെയ്തു രാജഗിരിയില്, അങ്ങനെ ചെയ്ത് അത് വന്ന ഒരു വന്നപ്പോ ഇപ്പൊ ഞാന് ഗൂഗിള് ചെയ്യുമ്പോ ഒരു സന്തോഷമുണ്ട്. അപ്പൊ അതില് എന്റെ ഫാദറിന്റെ പേരും എന്റെ അച്ഛന്റെ പേര് വരുമ്പോ അതും എനിക്കൊരു പ്രൗഡ് മൂമെന്റ് ആണ്. അങ്ങനത്തെ ഒരു ആഗ്രഹം വാശി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അത് കിട്ടുമെന്ന് വലിയ പൗലക്കോയിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു യൂണിവേഴ്സൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് കിട്ടുമെന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. പക്ഷെ അത് അതുപോലെ ആഗ്രഹിക്കണം, ഞാൻ അത് അന്ന് അതുപോലെ ആഗ്രഹിച്ചു, അങ്ങനെ ഒരു ഫീല് വേണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായത് കൊണ്ട് I'm proud of that. അതിനെ ഞാൻ പ്രൗഡ് ആണ്. അല്ല ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അംഗമാലി നേരത്തെ കഴിഞ്ഞാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയത്. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായിരുന്നു വാട്ട് ഇസ് ലൈക്ക്, എന്തൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് ത്രീ ഓപ്ഷൻസ്, ഐ മീൻ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? അങ്ങനെ ഒന്നുമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് അത് വേറെ ഏതോ 18 എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യില്ല, നമ്മുടെ ഫോട്ടോ നമ്മുടെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ സെർച്ചിങ് ചെയ്യുന്ന ഒരു ഫീല് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. ഓക്കെ, എന്റെ പേര് വന്നു എന്നുള്ള ഫീൽ തന്നെ നമുക്ക് ഒരു മൊമെന്റ്. എനിക്ക് തോന്നുന്നു അതായത് സ്കൂളിലോ സ്കൂളിലാണെങ്കിലും ഇപ്പം കോളേജിലാണെങ്കിലും ആർട്സുമായിട്ടൊന്നും വലിയൊരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ആള് ഒരു പെട്ടെന്നൊരു സുപ്രാതിൽ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്ത് കാണാൻ, ലിച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാണ്, അത് എല്ലാവരും ഭയങ്കര നോട്ടീസ് ചെയ്യാണ്. അപ്പൊ ഇനീഷ്യൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എന്താണ്? ആക്ച്വലി ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ട്രെയിലറ് വന്നു അപ്പൊ അതിൽ കുറച്ചേ ഉണ്ടായിരുന്നല്ലോ അംഗമാലി. അപ്പൊ ഞങ്ങക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഓൾമോസ്റ്റ് വാട്സപ്പില്, അപ്പൊ എല്ലാരും വന്നിട്ട് അത് എടുത്തിട്ടിട്ട് പറഞ്ഞു നീ എപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയേ. ഞാൻ പറഞ്ഞു ഇല്ല, ചെറിയൊരു റോൾ കിട്ടിപ്പോ പോയതാ, എന്തായാലും ഞങ്ങള് പടം കാണാൻ പോവാം എന്നുള്ള ഫീലാണ്. അവരുടെ ഫ്രണ്ട്സും എന്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള വീട്ടുകാരോടും നമ്മുടെ ലിച്ച് ചെറിയൊരു റോൾ ചെയ്തിട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഒരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിച്ച, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയേ. അത് പക്ഷെ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്, ആരോടും പറക്കാരണം എനിക്കത് വലിയൊരു ഇത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു പടത്തിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇത്രയും രജിസ്റ്റേർഡ് ആവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല, അപ്പൊ ഈ ഒരു ആ ഒരു ഫസ്റ്റ് ഡേ നമ്മള് നമ്മളൊരു ക്യാരക്ടർ ചെയ്യാൻ പോവാണ്, നമ്മളൊരു മൂവി, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ഒബ്സർവ് ആൻഡ് ആ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീൻ, ഇതൊക്കെ ഓർമ്മയുണ്ട്?